തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 25-ാം തീയതിയാണ് നിയോജകമണ്ഡല കൺവെൻഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺവെൻഷൻ ഞങ്ങൾ തീരുമാനിച്ചത് സാധാരണ ഒരു ഹാളിലാണ് കൺവെൻഷൻ ചേരാറ്. അതൊന്നും അപ്പുറത്ത് വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി കൺവെൻഷൻ ചേരണം. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി സുഖാ പിണറായി വിജയനാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി സുഖാവ് വിനോയ് വിശ്വം, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സുഖാവ് എം ഇ ഗോവിന്ദമാഷ്, LDFൻ്റെ കൺവീനർ സുഖാവ് TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കളെല്ലാം ആ കൺവെൻഷനിൽ പങ്കെടുക്കും. ആ കൺവെൻഷൻ ഒരു മഹാസമ്മേളനമായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇവിടെയുള്ള 177 ബൂത്തുകളാണുള്ളത്. ആ 9 പഞ്ചായത്തുകളിലുള്ള 177 ബൂത്തുകളിലും അതിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25-ാം തീയതിയുള്ള കൺവെൻഷനോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ചേലക്കരയിലെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും സാഹചര്യവും ഇവിടെയുണ്ട്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നല്ല നേട്ടം കിട്ടിയ ഒരു പ്രദേശമാണ് ഈ ചേലക്കര മണ്ഡലം. അതായത് കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ നേട്ടം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് ചേലക്കര മണ്ഡലം. അതുകൊണ്ട് തന്നെ ആ വികസന പ്രവർത്തനങ്ങളോട് ജനങ്ങൾ ആഭിമുഖ്യം കാണിച്ചാൽ തീർച്ചയായിട്ടും വലിയ മുന്നേറ്റമാണുണ്ടാകും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവുമെല്ലാം നിലനിർത്താൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കാണിച്ച മാതൃകകൾ, ആ മാതൃകകളെല്ലാമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടമാണ്. എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മുടെ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മുടെ കേരളം 1-ാം സ്ഥാനത്താണ്. അങ്ങനെ 1-ാം സ്ഥാനത്ത് വരുന്നത് എങ്ങനെയാണ്? അത് വെറുതെ വരുന്നതല്ലല്ലോ. അത് പ്രതിബദ്ധതയോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണത്. അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനവും ഇവിടെ നടക്കുന്നുണ്ട്. വൈകാരികമായിട്ട് തെരഞ്ഞെടുപ്പിനെ മാറ്റിത്തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് എതിർപക്ഷത്തിനെല്ലാം ഉണ്ടാകുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും വൈകാരികമായിട്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനെ, അല്ലെങ്കിൽ അതിനുവേണ്ടിയല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയമായിട്ട് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.